ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ ദ മാസ്റ്റർ ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഓപ്പൺഹൈമർ എന്ന മൂവിയെക്കുറിച്ചാണ്. ഒറ്റ വാക്കിൽ ഈ സിനിമയ്ക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ, സിനിമാറ്റിക് ഡോക്യുമെൻറ്റേഷൻ ഓഫ് ദ ഫാദർ ഓഫ് അറ്റോമിക് ബോംബ് റോബർട്ട് ഓപ്പൺഹൈമർ എന്ന് തന്നെ പറയേണ്ടി വരും. ലോകത്തിലുള്ള ഏറ്റവും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം അതിൻ്റെ എല്ലാ സീരിയസ്നെസ്സോടും കൂടി ഏറ്റവും മികച്ച രീതിയിലാണ് ഇവിടെ ക്രിസ്റ്റഫർ നോലൻ ഈ സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഉടനീളം ക്രിസ്റ്റഫർ നോലൻ എന്നുള്ള സംവിധായകൻ്റെ മാസ്റ്റർ ക്രാഫ്റ്റ്മാൻഷിപ്പാണ് നമുക്ക് കാണാൻ കഴിയുക. റിയലിസം 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 റോബർട്ട് ഓപ്പൺഹൈമർ എന്നുള്ളൊരു മനുഷ്യൻ്റെ കണ്ണിലൂടെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത്. അതായത്, അദ്ദേഹം കണ്ട കാഴ്ചകളും അദ്ദേഹം കടന്നുപോയ വഴികളിലൂടെയാണ് ഈ സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് പോകുന്നത്. ഈ സിനിമയുടെ കാസ്റ്റിൻ്റെ ആക്ടിങ്ങിനെ കൊണ്ട് പറയുകയാണെങ്കിൽ, കിലിയൻ മെർഫിയുടെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്, ഓൺ ആൻഡ് ഓൺ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്, ആദ്യം തൊട്ട് അവസാനം വരെ അദ്ദേഹമാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. ബാക്കി അഭിനയിച്ച എല്ലാവരും അതിമനോഹരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതായത്, നമുക്കിതിൽ ഫ്ലോലെസ് ആയിട്ടുള്ള ആക്ടിങ് ആണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു കുറ്റം പറയാൻ വേണ്ടി നമ്മൾ തികഞ്ഞ് നോക്കിയാൽ വരെ ചിലപ്പോൾ നമുക്കൊന്നും കാണാൻ കഴിയില്ല. അത്രയും മനോഹരമായിട്ടാണ് എല്ലാവരും അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മണിക്കൂറോളം നേരമുണ്ട്. അതെടുത്തു വച്ചിരിക്കുന്ന രീതിയും ആ ഒരു സബ്ജക്റ്റ് എങ്ങനെയാണ് ആ ഒരു ലോകത്തിൽ, ഇവർ തന്നെ ഈ സിനിമയിൽ പറയുന്നുണ്ട്, ആ ലോകത്തിൽ അന്ന് നടക്കുന്ന ഏറ്റവും സീരിയസ് ആയിട്ടുള്ള, ലോകത്തെ തന്നെ നശിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു കാര്യം ഇവർ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു സിനിമ എടുക്കേണ്ട സമയത്ത് അത്രയും സീരിയസ് ആയിട്ട് തന്നെ സിനിമ കാണിക്കാൻ കഴിയും. അത് അതേപോലെ തന്നെ ക്രിസ്റ്റഫർ നോളൻ ചെയ്തിട്ടുണ്ട്. അതായത്, കുറേ നമ്മളിപ്പോൾ നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല സിനിമ പോകുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ചിലപ്പം കുറേ ബോംബ് പൊട്ടുന്നതും ഇങ്ങനത്തെയൊക്കെ ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുക. പക്ഷേ അങ്ങനെയുള്ള ഒരു രീതിയിലല്ല സിനിമ പോകുന്നത്. സിനിമ ഞാൻ കണ്ടത് ഐമാക്സിൽ വെച്ചിട്ടാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്തൊന്നും ഇത്രയും നല്ലൊരു മൂവി വാച്ചിങ് എക്സ്പീരിയൻസ് അവതാർ 2 ശേഷം കിട്ടിയിരുന്നില്ല. ബാക്കിയുള്ള മേഖലകൾ പറയുകയാണെങ്കിൽ, സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, ഇതൊന്നും പറയാനൊന്നുമില്ല. അത്രയും ബ്രില്യൻ്റ് ആണ്. കാരണം ക്രിസ്റ്റഫർ നോലൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ സിനിമ മെയിൻ സ്ട്രീമിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10-25 വർഷമായിട്ടുണ്ടോ? ഈ 25 വർഷമായിട്ടുള്ള ക്രിസ്റ്റഫർ നോലൻ്റെ സിനിമകൾ നമ്മൾ ലോകത്തിലുള്ള ഏറ്റവും വലിയ ലെജൻസ് എന്ന് ഇന്ന് ജീവനോടെ ഇരിക്കുന്ന, ഇപ്പം പറയുകയാണെങ്കിൽ ഫ്രാൻസിസ് ഫോർഡ് കോപ്പാല, മാർട്ടിൻ സ്കോർസേസി, ഇപ്പോൾ ടെറാൻറ്റിനോ, ഇവരെയൊക്കെ സിനിമകളൊക്കെ ആയിട്ട് നമ്മൾ, ഡേവിഡ് ഫിഞ്ചർ, ഇവരെയൊക്കെ സിനിമകളൊക്കെ 10-40 വർഷം മുമ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, 50 വർഷം മുമ്പൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ അത്രയും വലിയ ഒരു ജേണി ആയി ഉള്ള ഇത്രയും വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ക്രിസ്റ്റഫർ നോലനെയും പ്ലേസ് ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രത്തോളം കഴിവ് ക്രിസ്റ്റഫർ നോളൻ ഉണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളും, ഓരോ സിനിമയും ഒന്നിനൊന്ന് മികച്ചത് തന്നെയാണ്. എനിക്ക് ഈ സിനിമയിനെ കൊണ്ട് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൂവീസ് മെയ്ഡ് ഇൻ ദിസ് ഡെക്കേഡ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഏറ്റവും ബെസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് ദിസ് ഇവൻറ്റ് എന്ന് തന്നെ പറയാം നമുക്ക്. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, ഓസ്കാർ നോമിനേഷൻസിൽ ഈ മൂവി എന്തായാലും ഉണ്ടാവും. 95% ചാൻസ് ബെസ്റ്റ് മൂവി, ബെസ്റ്റ് ഡയറക്ടർ അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ടർ എന്നുള്ള ഈ ഘടകങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒരു സിനിമയിൽ ഉള്ളതായിരിക്കും അവാർഡ് കിട്ടുക എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പ് തന്നെയാണ്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു സാധാരണ സിനിമ എൻജോയ്മെൻറ്റിന് വേണ്ടി മാത്രം കാണുന്ന ഒരാളാണെങ്കിൽ ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ നിരാശയായിരിക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും സിനിമേനെ സീരിയസ് ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ ഇങ്ങനൊരു ഇവൻറ്റ്, ഇങ്ങനൊരു ഫാദർ ഓഫ് അറ്റോമിക് ബോംബ് ആ അദ്ദേഹത്തിനെ കൊണ്ട് സിനിമാറ്റിക് ഡോക്യുമെൻറ്റേഷൻ വേർഷനിൽ ഇങ്ങനെ ഒരു കാര്യം കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരല്ലെങ്കിൽ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തും. കാരണം 3 മണിക്കൂറുണ്ട്, ലോങ് ആണ്, വളരെ മെല്ലനെയാണ് സിനിമ പേസ് ചെയ്തിരിക്കുന്നത്. അത്രയും എക്സ്ട്രീംലി റിയലിസ്റ്റിക് ആയിട്ടാണ്, അതായത് സിനിമയ്ക്ക് വേണ്ടി, സിനിമ എക്സൈറ്റിംഗ് ആക്കാൻ വേണ്ടി സിനിമാറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ കുത്തിക്കേറ്റിയിട്ടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് അത്രയും സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർ സിനിമ, ഈ സിനിമ കണ്ടാലായിരിക്കും കൂടുതലായിട്ട് അവർക്കത് എൻജോയ് ചെയ്യാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും പറ്റുക.
അപ്പോൾ ഇതാണ് പേഴ്സണലി എനിക്ക് ഈ സിനിമേനെ കൊണ്ടുള്ള അഭിപ്രായം, എൻ്റെ അനുഭവം ഞാനിവിടെ പങ്കിട്ടത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. താങ്ക് യു.